ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു കിടിലൻ തലശ്ശേരി കല്ലുമ്മക്കായ അച്ചാറുമായിട്ടാണ്. ഞാൻ തമാശക്ക് പറയുന്നതല്ല, ഇത് ഒത്തൻറ്റിക് ട്രഡീഷണൽ തലശ്ശേരി റെസിപ്പിയാണ്. തലശ്ശേരിയിലുള്ള എൻ്റെ മൂത്തുമ്മയുടെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊരിക്കലും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ മെത്തേഡിലെ എല്ലാ സീ ഫുഡ്സിൻ്റെ അച്ചാറും ഉണ്ടാക്കുകയുള്ളൂ. ഇതേ പ്രിപ്പറേഷൻ മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെമ്മീൻ അച്ചാറും കക്കയിറച്ചിയുടെ അച്ചാറും ഒക്കെ ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അച്ചാറ് പൊടി ഉപയോഗിക്കുന്നില്ല, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം കല്ലുമ്മക്കായ ക്ലീൻ ചെയ്തിട്ട് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ കല്ലുമ്മക്കായ എങ്ങനെ ക്ലീൻ ചെയ്യുക, ഷെല്ല് എങ്ങനെ കളയാമെന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യം എന്താ, ഇതുപോലൊരു പാത്രത്തിൽ കല്ലുമ്മക്കായ ഷെല്ലോടുകൂടെ തന്നെ ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം മതി, കുറച്ച് വെള്ളം വെച്ചാൽ മതി. പുഴുങ്ങിയെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ തോട് ഇതാ ഈ സെക്കൻഡ് പിക്കിൽ കാണുന്ന പോലെ ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറച്ചിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണിത് എടുക്കുന്നതെന്ന്. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ, നിങ്ങളിതിൻ്റെ ഉള്ളിൽ കണ്ടു ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു നാര് പോലെ. അത് നമ്മൾ എടുത്ത് കളയണം. അല്ലെങ്കിൽ ഈ നമ്മളെല്ലാ സീ ഫുഡ്സിലും പറയും, ഈ കൂന്തളിലൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ചില പാർട്സ് നമ്മൾ വയറ്റിലെത്തിയാൽ വയറുവേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഭാഗം നമ്മൾ എടുത്ത് ഒഴിവാക്കിയിട്ട് വേണം കക്ക, അതിൻ്റെ ഉള്ളിലെ കക്ക യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത കല്ലുമ്മക്കായ ഇറച്ചിയാണിത്. അപ്പോൾ ഒരു ഏകദേശം 1 കിലോ ഷെല്ലോട് കൂടി അതിൽ നിന്ന് നമുക്കൊരു 700-750 grams കക്ക ഇറച്ചി കിട്ടും. ഇത് കഴുകി ഡ്രെയിൻ ചെയ്യുക. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു കൂടം വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു 2 പച്ചമുളക്. ഇത് ചതച്ചൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ചെറുതായി അരിഞ്ഞാൽ മതി. ഇച്ചിരി കാണുന്ന പോലെ വെളുത്തുള്ളി നിങ്ങൾക്ക് ഇങ്ങനെ ഫുള്ളായി ഇടുന്ന ഇഷ്ടമല്ലാത്തവർക്ക് അരിഞ്ഞിടാം. പിന്നെ വേണ്ടത് പെരുങ്കായം, പെരുങ്കായം ഒരു ചെറിയ പീസ്. ഇത് ഒന്ന് എണ്ണയിൽ ഒന്ന് വീർത്ത് വരുന്നത് വരെ ഒന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തീ കൂടാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു ഹാൻഡ് മിക്സറിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടയിപ്പിക്കൽ കാണുന്ന പോലെ നല്ല ഫൈൻ ഗ്രെയിൻസ് കിട്ടും. ഇനി നമുക്ക് കല്ലുമ്മക്കായയുടെ ഇറച്ചി മാരിനേറ്റ് ചെയ്തെടുക്കാം. 1 tablespoon ഉപ്പ്, 1/2 tablespoon മഞ്ഞൾപ്പൊടി, 2 tablespoon മുളക് പൊടിയാണ് വേണ്ടത്. ഇത് സിമ്പിളായ സാധനങ്ങളാണ്, വേറെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മീൻ നമ്മൾ ഉപ്പും കായും പരത്തുന്ന പോലെ തന്നെ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഫൈൻ പേസ്റ്റാക്കിയെടുക്കുക. ഫൈൻ പേസ്റ്റാക്കിയെടുത്തതിന് ശേഷം കല്ലുമ്മക്കായയെ നന്നായിട്ട് പരട്ടി വെക്കണം. ഇത് വെള്ളം കൂടാൻ പാടില്ല, അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വേണം വെള്ളം ചേർക്കാനായിട്ട്. വെള്ളം കൂടിയാൽ ഇത് ഇറച്ചിയിൽ പിടിക്കില്ല, അതുകൊണ്ട് കുറച്ച് കെയർ കൊടുത്തിട്ട് വേണം ചെയ്യാൻ. ഇനി കക്ക ഇറച്ചി അതിലേക്ക് ഇട്ടിട്ട്, കല്ലുമ്മക്കായയുടെ ഇറച്ചി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തും അത് പിടിച്ചെന്നുള്ളത് ഉറപ്പുവരുത്താനും കുറച്ച് നേരം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 1/2 hour വെച്ചാൽ നല്ലതാണ്. ഇനി നമുക്ക് ഇത് റെസ്റ്റ് പീരീഡ് കഴിയുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. 4-5 tablespoons നല്ലെണ്ണയാണ് യൂസ് ചെയ്യാൻ നല്ലത്. നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. നല്ലെണ്ണയാണ് സ്റ്റോർ ചെയ്യാനൊക്കെ എളുപ്പം, അതായത് പെട്ടെന്ന് കേട് വരാതിരിക്കാൻ. കല്ലുമ്മക്കായ ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത് കണ്ടോ, ഇതുപോലെ മൊരിഞ്ഞ് കിട്ടണം. എന്നാൽ ഓവറായിട്ട് ഡ്രൈ ആവാൻ പാടില്ല. അപ്പോൾ ഒരു കടിക്കുമ്പോൾ ഒരു റബ്ബറി ഫീലിംഗ് ആയിരിക്കും. ഒരുപാട് ഡ്രൈ ആവരുത്, തീരെ മൊരിയാതെ ഇരിക്കരുത്. ഇത് നമുക്ക് ഈ പൊരിച്ച എണ്ണ മാറ്റി വെക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് തന്നെയാണ് നമ്മൾ വഴറ്റുന്നത്. ഈ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചേർത്ത് ഒന്ന് മൂത്തതിന് ശേഷം കായപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒരു മണമൊക്കെ വരുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ. 3 tablespoon മുളക് പൊടി. ഈ മുളക് പൊടി എന്ന് വെച്ചാൽ കശ്മീരി മുളക് പൊടിയും കൂടെ സാധാ മുളക് പൊടിയും 1:1 ratio മിക്സ് ചെയ്തതാണ്. തീ നന്നായി കുറക്കണം, കരിഞ്ഞ ടേസ്റ്റ് വരും. അല്ലെങ്കിൽ നന്നായി ഇളക്കിയതിന് ശേഷം 1¼ cup വിനെഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വിനെഗർ തിളക്കരുത്, അത് ശ്രദ്ധിക്കണം. ഒന്ന് ചൂടായാൽ മതി, തീ കുറച്ച് വെച്ചേക്കെന്ന് കൺഫേം ചെയ്യണം.
എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇത് ചൂട് മാറിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കല്ലുമ്മക്കായ ചേർക്കാൻ പറ്റുള്ളൂ അച്ചാറ് നന്നായിട്ട് ചൂടാറി ഇതിലേക്ക് നമ്മൾ കല്ലുമ്മക്കായ പൊരിച്ചു വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായയുടെ ഇറച്ചി ചേർത്ത് കൊടുക്കണം ചൂടോടെ ഇടരുത് അതങ്ങനെയാണ് അതിൻ്റെ റെസിപ്പിയിൽ അങ്ങനെയാണ് പറയുന്നത് ചൂടോടെ ഇടരുത് അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 700-750 ഗ്രാം കക്കയാണ് ഇറച്ചിയാണുള്ളത് ഇതാ നമ്മുടെ അച്ചാർ റെഡിയായി ഇതിൽ കുറച്ച് ഗ്രേവി ഇങ്ങനെ ഉണ്ടാവും അത് കണ്ട് ഞെട്ടണ്ട കുപ്പിയിലാക്കിക്കോളും ഗ്രേവി ഫുള്ള് ഈ കല്ലുമ്മക്കായ കുടിച്ച് വലിച്ചെടുത്ത് ഇതേപോലെ ഡ്രൈ ആയി മാറും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കുക ഈവൻ ചെമ്മീൻ അച്ചാറും ഇതേ മെത്തേഡിൽ ഉണ്ടാക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുതേ സോ ബൈ ബൈ ടേക്ക് കെയർ